ഒറ്റ റിവ്യൂ വാചകം കൊണ്ട് പ്രശസ്തനായിട്ടുള്ള ഒരൊറ്റ ആളേ ഉള്ളൂ കേരളത്തിൽ. അത് ആറാട്ട് എന്ന് പറയുന്ന മൂവിയുടെ റിവ്യൂ കൊണ്ട് പ്രശസ്തനായ സന്തോഷ് വർക്കിയാണ്. അങ്ങനെ വേറൊരാളില്ല, സന്തോഷ് വർക്കിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമസ്കാരം. കഴിഞ്ഞ ദിവസത്തേക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിലെ വളരെ സെന്റിമെന്റൽ ആയിട്ടുള്ള പോസ്റ്റുകളൊക്കെ ഇടുന്നുണ്ടല്ലോ. അത് ലൈഫിൽ പല വികാരങ്ങളുണ്ടല്ലോ, ദുഃഖം സന്തോഷം അങ്ങനെ എല്ലാം പോകുന്നിടയിൽ അത് വരുമ്പോൾ എഴുതുന്നു, അത്രേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും അങ്ങനെ എക്സ്പോസ് ചെയ്ത് എഴുതാറുള്ള കുറച്ച് ഫ്രാങ്ക് ആണ്, കുറച്ച് കൂടുതൽ ഫ്രാങ്ക് ആണെന്ന് തോന്നുന്നു. അതാണ് ഒരു ഫാനാണോ അതോ മൂവികളെ ക്രിട്ടിക്കായിട്ട് ചെയ്യുന്ന ഒരാളാണോ? ഞാൻ ഫാൻ, എനിക്ക് മോഹൻലാലിനെ ബേസിക്കലി ഇഷ്ടമുള്ള ആളാണ് ചെറുപ്പം മുതലേ. പക്ഷെ എനിക്ക് ഇപ്പോൾ ഞാൻ എല്ലാ സിനിമയും കാണാറുണ്ട്, ഫിലിം റിവ്യൂ ആണ് ചെയ്യുന്നത്, ഫിലിം വളരെ ക്രിട്ടിക്കലായിട്ട് തന്നെ കാണണം. മോഹൻലാൽ സിനിമ മാത്രമല്ല എല്ലാ സിനിമയും കാണാറുണ്ട്. ഈ ആറാട്ട് എന്ന് പറയുന്ന മൂവി കാണാൻ റിവ്യൂ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു സംഭവം പെട്ടെന്ന് അങ്ങനെ വരുമെന്നോ ഒന്നും അങ്ങനെ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഞാൻ അന്ന് ഡിഗ്രേഡിങ് നടന്നപോലെ തോന്നിയപ്പോൾ അത് ഒന്ന് അതിന് അത് കവർ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷേ അത് ഇങ്ങനെയാവുമെന്ന് വിചാരിച്ചില്ല. എനിക്ക് തോന്നുന്നു ഇത് എന്നെ തന്നെ ആ ഒരു ബ്രാൻഡിൻ്റെ പോലെ എനിക്ക് തോന്നുന്നു. എന്തോ ഒരു ലക്ക് അല്ലെങ്കിൽ ദൈവമുണ്ട് എന്ന് പറയാം. കാരണം അങ്ങനെ റിവ്യൂവിൽ വന്നിട്ടുള്ള ഒരാൾ വേറെ ഇല്ലല്ലോ. വേറെ ഇല്ല, വേറെ പല ബാക്ക്ഗ്രൗണ്ടിലും വേണം. ഭാര്യ പ്രിയ ഭാര്യ അവരെല്ലാം ഒരു ഫേസ് ഫോട്ടോയിലല്ലേ വന്നത്, ഫോട്ടോ അങ്ങനെ വന്ന ലക്കാണിത്. അത് കഴിഞ്ഞിട്ട് സന്തോഷിനെ അങ്ങനെ ഫോക്കസ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ലൂളു മാൾ പോയാലും അവിടെ പോയി ആൾക്കാർ സെൽഫി എടുക്കണ്ട, പിന്നെ മൂവി റിവ്യൂ മൂവി കണ്ടി ഇറങ്ങുമ്പോൾ റിവ്യൂ ചെയ്യണ്ട. എല്ലാ തരം സിനിമകളും കാണാറുണ്ടോ? അതോ എല്ലാ തരം സിനിമയും കാണാറുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസത്തെ കടുവയുടെ റിവ്യൂ കണ്ടപ്പോഴാണ്, അതിനൊരു അറ്റാക്കിംഗ് ടൈപ്പിലുള്ള അറ്റാക്കിംഗ് അല്ല, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. അല്ല, ഈ ചോദിക്കുന്നവർ ഭയങ്കര അറ്റാക്കിംഗ് ആയിട്ട് ചോദിച്ച പോലെ. പക്ഷെ അതിന് ഞാൻ പിന്നീട് ആലോചിക്കുമ്പോൾ ഒരു പോയിന്റ് ആലോചിക്കുന്ന, ഇപ്പൊ കടുവയാണെങ്കിലും മരക്കാരാണെങ്കിലും ഇതെല്ലാം കുറച്ച് മേക്കിംഗിൽ പ്രോബ്ലം ഉണ്ട്. പക്ഷെ ഒരുപാട് ഇതിന്റെ പിന്നിൽ ഒരുപാട് എഫേർട്ടും ഉണ്ട്, മണി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ സിനിമയ്ക്കും ഉണ്ടല്ലോ. മരക്കാരായാലും കടുവയായാലും, കടുവ അത്രയും ഇല്ല. പക്ഷെ അവരുടെ ഔട്ട്പുട്ടിൽ ചെറിയ പ്രശ്നം വന്നിട്ടുണ്ട്, ഉദ്ദേശിച്ച അത്ര വന്നിട്ടില്ല. അപ്പൊ നമ്മളിങ്ങനെ പറയുമ്പോൾ അവരുടെ ഇതിനെ ബാധിക്കുകൊണ്ട് പെടുകയുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു, അത് ഫ്രീഡം ഓഫ് സ്പീച്ച് തന്നെ എല്ലാവരും പറയും. പക്ഷെ അതന്നെ അവരുടെ എന്തിനാ ബാധിച്ചിട്ടോ എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ സോറി പറയുന്നു. കാരണം ഈ ഇതെല്ലാം ഒരുപാട് പൃഥ്വിരാജ് ആയാലും മോഹൻലാൽ ആയാലും ഇപ്പം ഇതെല്ലാം ഇങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നതും ഇങ്ങനത്തെ പടങ്ങൾ പിടിക്കുന്നതും മലയാള സിനിമയുടെ മാർക്കറ്റ് കൂട്ടാൻ വേണ്ടിയാണ്, പ്രകാശനാക്കാൻ വേണ്ടി മാത്രമല്ല. അപ്പോൾ ഇപ്പോൾ മോഹൻലാൽ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറയേണ്ടായിരുന്നു, ഇപ്പോൾ തെലുങ്ക് ഓഡിയൻസിലെല്ലാം കുറച്ച് പടം മോശമായാലും അവർ സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഇവർ ഇപ്പോൾ മേക്കിങ്ങിൽ പ്രോബ്ലം എന്താ, അന്ന് പരക്കാരിൽ പ്രിയദർശന ആണെങ്കിലും ലാഗ് വന്നു, കടുവയിലാണെങ്കിലും ഒരു മാസം പറഞ്ഞാൽ ഒരു വൺ ടൈം കാണാൻ പറ്റും. പക്ഷേ ഒരു നരസിംഹമായിട്ടോ അങ്ങനത്തെ ഒരു കൾട്ട് മാസ് മൂവിയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാൻ അങ്ങനെ പറഞ്ഞത് അവരെ ബാധിച്ചിട്ട് ഒരു ആരിയിലേക്ക് അവർ റിയാക്ട് ചെയ്ത അല്ല, ആദ്യം റിയാക്ട് ചെയ്ത ആൾ ഒരു മീഡിയ അവരുടെ ആളാണ്, കടുവ ടീമിലുള്ള ആളാണ്. അപ്പോൾ അയാൾ റിയാക്ട് ചെയ്യുന്നതിൽ ഒരു പോയിന്റ് ഉണ്ട്. രണ്ടാമതൊരു അവതാരൻ ഇറങ്ങി, അവൻ ചെയ്ത പബ്ലിസിറ്റി തന്നു വേണ്ടിയാണ്. മറ്റേ ആൾ ആദ്യം പറഞ്ഞ ആൾ അയാൾ ആ കടുവ ടീമിൻ്റെ ആളായതുകൊണ്ട് അയാൾക്ക് കാരണമെന്ന് പറയാം, അയാൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. രണ്ടാമത് വന്ന അവതാരകം പറഞ്ഞാൽ പബ്ലിസിറ്റി തന്നതിന് വേണ്ടിയാണ്, കിട്ടിയ ചാൻസ് മുതലെടുക്കാനാണ് നോക്കിയത്. അതെ, ഞാൻ ചോദിച്ചതേ അതിന് ഭയങ്കര അറ്റാക്കിംഗ് ചോദ്യം പുറകിൽ കൂടെ വന്ന് ചോദിക്കും. അവൻ ആ സിറ്റുവേഷൻ മാനിപ്പുലേറ്റ് ചെയ്തു, അവൻ എങ്ങനെയും പോപ്പുലറാൻ വേണ്ടി അവൻ അതിനുവേണ്ടി കഷ്ടപ്പെട്ട് നടക്കുകയായി. കുറേ പേര് അങ്ങനെ നടക്കുന്നുണ്ട്. ഞാനും സുപ്രഭാതത്തിലാണ് ആയത്. ഫസ്റ്റ് ആളോട് എനിക്ക് അത് വിടില്ല, കാരണം അയാൾ കടുവ ടീമിൻ്റെ ആളാണ്. അല്ല, അതുകൊണ്ട് റിവ്യൂ പിന്നെ മാറ്റേണ്ടി വന്നോന്നാണ് ഞാൻ ചോദിക്കുന്നത്. റിവ്യൂ ഒന്നും മാറ്റിയിട്ടില്ല, അതൊന്നും മാറിയിട്ടില്ല, അഭിപ്രായം തന്നെ. പക്ഷെ അതിങ്ങനെ ബാധി ആരെ നമ്മുടെ തുറന്ന് ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ട്, പക്ഷെ നമ്മൾ പറയുന്ന വേറൊരാൾ ഉപദ്രവിക്കരുത്. ഫസ്റ്റ് ദിവസമാണല്ലോ ആൾക്കാർ ശ്രദ്ധിക്കുന്നത്, അതിൻ്റെ ഒരു ഫീഡ്ബാക്കും സിനിമേനെ മൊത്തത്തിൽ ബാധിക്കുമല്ലോ. അതെ അതെ, ഞാൻ ഇനി റിവ്യൂ പറയുമ്പോൾ കുറച്ച് സൂക്ഷിക്കാം. അല്ല, സൂക്ഷിക്കാന്നല്ല, കാണുന്നവൻ്റെ അഭിപ്രായം പറയാം. നമ്മളങ്ങനെ തുറന്നടിച്ച് പറയുമ്പോൾ അവരുടെ പിന്നിലെ എഫേർട്ടും ആ മണി ഇൻവെസ്റ്റ് അറിയണം. പിന്നെ ഇപ്പോൾ പലപ്പോഴും പ്രൊഡ്യൂസ് ചെയ്യാൻ ബ്ലാക്ക് മണി ഒക്കെയാണ്, ബ്ലാക്ക് മണി വൈകിട്ടാക്കാൻ വേണ്ടിയാണ്. എന്നാലും ഇപ്പോൾ പൃഥ്വിരാജ് തന്നെ തെലുങ്കിൽ പോയി, കാരണം ഒരുപാട് സ്ഥലത്ത് മാർക്കറ്റ് ചെയ്തു. മരക്കാരാണെങ്കിൽ എത്ര രൂപ 100 കോടി അടുത്ത് ഇൻവെസ്റ്റ് ചെയ്താണ്. അപ്പോൾ അവരുടെ പക്ഷെ അവർ ശ്രദ്ധിക്കണം, ഈ ഫിലിം മേക്കേഴ്സ് ശ്രദ്ധിക്കണം, അവർ ഉദ്ദേശിക്കുന്ന പോലെ ആവണം. അല്ല, അതുപോലെ തന്നെ കാണുന്നവനൊരു എഫോർട്ട് ഉണ്ടല്ലോ കാണാനായിട്ട് തിയേറ്ററിൽ. പക്ഷേ നമ്മൾ ഈ ഹൈപ്പ് കൊടുക്കുന്ന പ്രശ്നം വരുന്നത് ഒരു ഹൈപ്പ് കൊടുക്കുമ്പോൾ അത് മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഈ ദൃശ്യം 2 അല്ല, ദൃശ്യം 2 KGF 2 രണ്ടും ഹൈപ്പ് കൊടുത്തെങ്കിൽ നല്ല പടമായി. പക്ഷേ ഇതിപ്പോൾ ചില പ്രശ്നമുണ്ട്. ഓഡിയൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ജോണ്ടറെ അയാൾക്ക് മാറിപ്പോയി. അയാൾ പറഞ്ഞത് മാസ് എന്ന് പറഞ്ഞ ഇറങ്ങിയപ്പോൾ ക്ലാസ് ആയി പോയി. ഇത് പിന്നെ പ്രിയദർശൻ മരക്കാർ പറഞ്ഞു ക്ലാസ് ആണ് പറഞ്ഞു. പക്ഷേ അത് കുറച്ച് ലാഗ് വന്നു. മരക്ക ഈ കടുവെന്ന് പറഞ്ഞത് ഷാജി കലാസിൻ്റെ പഴയ മാസ് പടങ്ങളെ കമ്പയർ ചെയ്യുമ്പോഴാണ് പോരാണ് പറയുന്നത്. ഒരു അബോ ആവറേജ് 1 time watchable മൂവിയാണ് കടുവ. കടുവ
ബേസിക്കലി നമുക്ക് മലയാളത്തിലല്ല എവിടെയാണെങ്കിലും നമ്മൾ ഈ ഫിലിം റിവ്യൂ ചെയ്യുന്നവന് ഫാനിനെ ഒക്കെ ആൾക്കാർ കാണുന്നത് തന്നെ ഒരു ഡിഗ്രേഡ് ടൈപ്പിലാണ് ഫാൻസുകാരെ. അവര് ശരിക്കും പറഞ്ഞാൽ ഞാൻ സൈക്കോളജിയിലെ വായിച്ചിരുന്നത് ഫാൻ എന്ന് പറയുന്നത് തന്നെ കുറച്ച് സൈക്കോളജി പ്രോബ്ലം ആണ്, എല്ലാവരും അങ്ങനെ ആവില്ല. പക്ഷെ ഇത് ഒരു ബ്ലൈൻഡായി മാറുകയാണ്, ബ്ലൈൻഡ് റിലീജിയൻ പോലെ എല്ലാം ആവുകയാണ്. അതാ ചോദിച്ചാൽ അവരുടെ ഈ സ്റ്റാറുകളുടെ ഒക്കെ പടം കണ്ടിട്ട് നമ്മളെ മോശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറ്റാക്കിംഗ് വരാം. ഭാഗ്യത്തിൽ രക്ഷപ്പെട്ടത് അടിയുള്ള രക്ഷപ്പെട്ടു ഭാഗ്യത്തിലാണ്. അങ്ങനെ ഒരു അടുത്ത ദിവസം ചെന്നപ്പോ അവർക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഞാൻ തിയേറ്ററിൽ കയറാതെ പോയത് അടുത്ത ദിവസം പയാലി എന്ന മൂവി കാണാൻ പോയപ്പോ ഒരു ഗ്യാങ് നാലഞ്ച് പേര് ആ പഴയ ഗ്യാങ്ങിനെ കണ്ടു. അവർ തിയേറ്ററിൽ കയറുന്നുണ്ടായിരുന്നു. തിയേറ്ററിൽ അടിച്ചു ആരും അറിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് നൈസായിട്ട് മുങ്ങിയത്. അല്ല ഇത് ഇത് തന്നെ മതം പോലെ എല്ലാം മാറും, ക്യാന്തായി മാറുകയാണ്. അല്ല ഏതെങ്കിലും പ്രൊമോഷൻ സിനിമയുടെ പ്രൊമോഷൻ ടീമുകൾ അങ്ങനെ സമീപിക്കാറുണ്ടോ? അങ്ങനെ പ്രൊമോട്ടില്ല. ഞാൻ കാണാൻ പോകുമ്പോൾ അവർ ഫാൻസുകാർ ഇല്ലെങ്കിൽ മീഡിയയിലെ ആൾക്കാരല്ല ഫാൻസുകാർ അല്ലെങ്കിൽ അവരുടെ ആൾക്കാർ പറയും പോസിറ്റീവ് ആയിട്ട് പറയണം പറയും. പക്ഷെ ഞാൻ അങ്ങനെ ഫ്രാങ്ക് ആയിട്ട് പറയാം. ഫാൻസ് ഗ്രൂപ്പുകൾ മോഹൻലാലിൻ്റെ ഒരു ഫാനാണെന്ന് പറഞ്ഞല്ലോ. ഞാൻ പറ്റിപ്പോ എനിക്ക് ജയസൂര്യയുടെ ജോൺ ലൂത്തർ വലിയ ഗുണമില്ല ഞാൻ പറഞ്ഞു. ആ എനിക്ക് ടിക്കറ്റ് തന്ന ഫാൻ തിരിച്ച് ടിക്കറ്റ് വാങ്ങിച്ചു, രൂപ വാങ്ങിച്ചു. എന്നാ ഉല്ലാസം കണ്ടിയ നല്ലൊരു വ്യൂ പറഞ്ഞു. അത് ഞാൻ അവരെ ശേഷം വേണ്ടി അല്ല പറയുന്നത്, ജെന്യൂൻ ആയിട്ട് എനിക്ക് തോന്നിയൊരു പക്ഷപാതില്ലാത്ത ഒപ്പീനിയൻ പറയാം. എല്ലാ സിനിമയും കാണാറുണ്ടോ? ഭൂരിഭാഗം സിനിമ മലയാളം എല്ലാം കാണാറുണ്ട്, പിന്നെ മറ്റേ നല്ല മൂവീസ് എല്ലാം കാണും. എനിക്ക് കൂടുതൽ ഇഷ്ടം ക്ലാസ് മൂവീസാണ് മാസിനെക്കാട്ടും. പിന്നെ മോഹൻലാലിൻ്റെ ആറാട്ട് എന്ന് പറയാൻ കാരണം ഒരു മാസ് മസാല മൂവി നല്ലതാണ് പറഞ്ഞത്. അത് അത്രയ്ക്ക് വന്നിട്ടില്ല എന്നുള്ളൊരു സെക്കൻഡ് ഹാഫ് ശരിയായില്ല. ഞാൻ ഫസ്റ്റ് ഹാഫ് അതിൻ്റെ പറഞ്ഞത് ഫസ്റ്റ് ഹാഫിൽ വെച്ച് മോഹൻലാലിൻ്റെ പ്രത്യേകതല്ല അഭിനയം മികച്ചെന്നുള്ള രീതിയിലായിരുന്നല്ലോ. ഒരു മാസ് മസാല ആർട്ട് ഫിലിം വലിയ ഫിലിം എന്നല്ല, മാസ് മസാല മൂവിയിൽ ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല പറഞ്ഞു, നല്ലതെന്ന് പറഞ്ഞു. പക്ഷേ അത് ഡയറക്ടർ ബിയോണ് കൃഷ്ണല്ല ആ പടം ചെയ്തത് നരസിംഹം പോലൊരു മൂവി ആക്കി ഡ്യൂബ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അത് നടന്നില്ല, സെക്കൻഡ് ഹാഫ് ശരിയായില്ല, ക്ലൈമാക്സ് ശരിയായില്ല. അത് കാരണം ഈ ഇതിന് വലിയ പ്രതീക്ഷയില്ല. എന്താണ് ഓർമ്മയിട്ടുള്ള മോൺസ്റ്റർ മോൺസ്റ്റർ വരുന്നുണ്ടല്ലോ, അതെല്ലാം എങ്ങനെ വരുമെന്ന് അറിയില്ല. സന്തോഷ് ബേസിക്കലി ആരാണ്? എന്ത് ചെയ്യാൻ? ഞാൻ ഡോക്ടറേറ്റ് പി എച്ച് ഡി ചെയ്യുന്നു, ഞാൻ ബേസിക്കലി എഞ്ചിനീയറാണ്. എനിക്ക് ഞാൻ സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ നടത്തിയാണ്, ബുക്കുകൾ എഴുതിയിട്ടുണ്ട്, രണ്ട് മൂന്ന് ബുക്ക് എഴുതിയിട്ടുണ്ട്, പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, രണ്ട് ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, 10 ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. പിന്നെ 3 എൻട്രൻസിൽ കിട്ടി, നെറ്റ് ജെ ആർ എഫ് ഗേറ്റിൽ വന്ന് ഐ ഐ ടിയിൽ ചെയ്യാൻ ചാൻസ് കിട്ടിയതാണ്. വീട്ടിലൊക്കെ കുറേ പേഴ്സണൽ കാര്യം കൊണ്ടാണ് ഇവിടെ ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഞാൻ. പിന്നെ മൂവി റിവ്യൂ എനിക്ക് ഇഷ്ടമാണ്, എല്ലാ സിനിമയും കണ്ട് വിശകലനം ചെയ്ത് പറയാൻ പറ്റും. എന്തിലാണ് ഡോക്ടറേറ്റ് ചെയ്തോണ്ട്? ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ഫിലോസഫിയിലാണ്, ബേസിക്കലി എഞ്ചിനീയറാണ്. എത്ര നാളായി തുടങ്ങിയിട്ട്? തുടങ്ങിയിട്ടിപ്പോൾ 3.5 വർഷമായിരുന്നു. സ്റ്റൈഫിനൊക്കെ വന്നു തുടങ്ങി, ആള് കിട്ടുന്നുണ്ട്. ഫാദറുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നോ? പുള്ളി എഎംഎയിൽ പാസ്സായി, ഞാൻ അക്കാഡമി എഞ്ചിനീയറാണ്, നേവിയിൽ ക്രൈം ഓഫീസറിലെ ജോലി ചെയ്താണ്. മദറാണെങ്കിൽ ഹൗസ് വൈഫാണ്, പുള്ളിക്കത് പോസ്റ്റ് കേട്ടിട്ടൊക്കെയാണ്. പിന്നെ എനിക്ക് രണ്ട് സിസ്റ്റേഴ്സുണ്ട്, മൂത്ത സിസ്റ്റർ US ഡോക്ടറാണ്, ഹസ്ബൻഡ് ഒരു സയൻറ്റിസ്റ്റാണ്, ഒരു മോളുണ്ട്. രണ്ടാമത്തെ ആൾ ബാംഗ്ലൂരാണ്, പുള്ളിക്കാരത്തി ഒരു മൈക്രോസോഫ്റ്റിൽ വർക്ക് ചെയ്യുന്നു, ഹസ്ബൻഡ് ഒരു MNC കമ്പനിയിലെ വൈസ് പ്രസിഡൻ്റാണ്, ഒരു മകനുണ്ട്. സന്തോഷം മാത്രമേ ഇവിടെ ഉള്ളപ്പോൾ? ഞാൻ രണ്ടാമത്തെ സിസ്റ്റർ, ഞാൻ തമ്മിൽ ഒരു 10 വർഷം ഗ്യാപ്പ് ഉണ്ട്, ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ. ഞാനിപ്പോൾ IIT ചാൻസ് കിട്ടിയിട്ട് പോകാതിരുന്നത് പേരൻസിനെ ഓർത്തിട്ടാണ്. എൻ്റെ ഫാദറിൻ്റെ ഹെൽത്തിൻ്റെ മോശമായിരുന്നു. ഞാൻ ലേറ്റ് ചൈൽഡാണ്, 44 വയസ്സിലുണ്ടായതാണ് ഫാദറിന്. ഓക്കെ. ഞാനൊരു ഒരു ഡോക്ടറേറ്റ് എടുക്കുന്നതിലെ കാണുന്ന പുള്ളിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ JRF ഇതെ JRF നെറ്റ് ആൾ കിട്ടുന്ന പുള്ളി കണ്ടു. ഈ റിവ്യൂലോടൊക്കെ വന്ന് പ്രശസ്തനായ ടൈമിലുണ്ടായിരുന്ന എനിക്ക് ഇപ്പോൾ കുറച്ച് റിഗ്രറ്റ് ഉണ്ട് ഫാദറിനെ വെച്ച് ആലോചിക്കുമ്പോൾ. കുറച്ചുകൂടെ പുള്ളി എന്നെ വളരെയധികം സ്നേഹിച്ചാണ്, ആ തിരിച്ച അത്രയും സ്നേഹം ഞാൻ കൊടുത്തിട്ടുണ്ടോ സംശയമുണ്ട്. പുതിയ മൂവി മോഹൻലാൽ മൂവി മാത്രമായിരുന്നോ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്? ആദ്യകാലത്തിൽ ഞാൻ പറയാം, ചെറുപ്പത്തിലെ മോഹൻലാൽ ഫാനായിരുന്നു. പക്ഷേ കുറച്ച് ഒരു ആദ്യകാലത്തിലെ മോഹൻലാൽ പടങ്ങളായിരുന്നു മെയിൻലി കണ്ടുകൊണ്ടിരുന്നത്. പിന്നീട് എല്ലാ പടവും കാണുകയാണെങ്കിൽ എനിക്ക് മമ്മൂട്ടിയോട് വിരോധമുണ്ട്. മമ്മൂട്ടി നല്ല ആക്ടറാണ്, ആർട്ട് ഫിലിംസ് ചെയ്യാൻ വളരെ മിടുക്കുന്നതാണ്. ഞാൻ മമ്മൂട്ടി തിയേറ്റർ ഒന്നല്ല, ആർട്ട് ഫിലിംസ് മോഹൻലാലിനെക്കാട്ടും കൂടുതൽ ഇരിക്കുന്ന മമ്മൂട്ടിയാണ്. പുഴു കണ്ടിരുന്ന? പുഴു കണ്ടു, പുഴു നല്ല പടമാണ്. ലാലിനെ കണ്ടിട്ടുണ്ടോ? ഞാൻ 5 തവണ കണ്ട് സംസാരിച്ചിട്ടുണ്ട്, ബുക്കിൽ എഴുതിയപ്പോൾ കാണിച്ചാണ്. 10 തവണ കണ്ടിട്ടുണ്ട്. ഇന്നാൾ മരക്കാരൻ വന്നപ്പോൾ ഈ മരക്കാരൻ ലൂസിഫറിനെ തിയേറ്ററിൽ വന്നപ്പോൾ കണ്ടു. സംസാരിച്ചിട്ട് ലാസ്റ്റ് സംസാരിച്ചത് 2012 ഗ്രാൻഡ് മാസ്റ്റർ ലൊക്കേഷൻ വെച്ചാൽ 5 തവണ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുണ്ട്. ലൊക്കേഷനിൽ പോയി കാണുമായിരുന്നോ അതോ? ലൊക്കേഷൻ പോയി, വളരെ സ്നേഹത്തോടെ. പുള്ളി നമ്മൾ നേരിട്ട് കാണുമ്പോൾ വളരെ സ്നേഹത്തോടെ പെരുമാറും. റെഡ് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടിട്ടുണ്ടോ? അത് അവരുടെ മാനേജർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് എനിക്ക് പ്രശ്നമാണെങ്കിൽ ഓവർ ഫ്രാങ്ക് ആയിക്കോ, ഞാൻ പുള്ളിയെ കുറിച്ച് കുറച്ച് നെഗറ്റീവ് എഴുതി, അത് പ്രശ്നമായി തോന്നുന്നു. ഇല്ലെങ്കിൽ എനിക്ക് പുള്ളിയായിട്ട് ഫോൺ കോൺടാക്ട് വെക്കായിരുന്നു. ഫേസ്ബുക്കിൽ മാനേജർ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്താ നന്നായിട്ടാണോ സംസാരിച്ചത് അതോ? അല്ല, ഞാനന്ന് കുറച്ച് മോശമായിട്ട് എഴുതി അല്ല. അപ്പോൾ അത് അവർ പുള്ളിയോട് ചോദിച്ചു എന്തിനാ ഇങ്ങനെ എഴുതിയ ചോദിച്ചു. അപ്പോൾ നമ്മൾ എനിക്കൊരു തിക്ത അനുഭവം ഉണ്ട് പുള്ളിയായിട്ട്, അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഞാൻ പുള്ളിയടുത്ത് ഒരിക്കൽ ചെന്നപ്പോൾ എനിക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായി. അത് പറഞ്ഞാൽ പുള്ളി ഉണ്ടാക്കിയതല്ല, പുള്ളിയെ ചുറ്റുമുള്ള ആൾക്കാരുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്.
പുള്ളി ബേസിക്കലി സാധു മനസ്സിലാണ്. പുള്ളിയെ ചുറ്റുമുള്ള ആൾക്കാരാണ്, ശ്രീനിവാസൻ പറഞ്ഞ പോലെ ഒരു കോക്കസിലാണ്. പല കാര്യം പുള്ളി അറിയണുള്ളൂല്ല. അല്ല, ആറാട്ടിന് മൂവി വലിയ ഹിറ്റാണെന്നാണ് പുള്ളി പറഞ്ഞത്. പുള്ളിക്ക് കിട്ടിയ റിപ്പോർട്ട്, ഈ പുള്ളിക്ക് പുറം ഈ ഒരു പുള്ളിയും ജനങ്ങളും തമ്മിലൊരു ഒരു സർക്കിളുണ്ട് കവർ, അവർ പറയുന്നതാണ് പുള്ളി കേൾക്കുന്നത്. യൂട്യൂബ് ചാനലാണോ? ഞാൻ അവിടെ തുടങ്ങിയിട്ടുണ്ട്. എന്താണ് അതിൻ്റെ പേര്? അതായത് യൂട്യൂബിൽ ടൈപ്പ് ചെയ്താൽ മതി, സന്തോഷ് വർക്കി യൂട്യൂബ് ചാനൽ. അതിപ്പോൾ മോണിറ്റൈസ് ചെയ്യുന്ന സ്റ്റേജിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സബ്സ്ക്രൈബേഴ്സിലായി, പലരെ ഹെൽപ്പ് ചെയ്തു. രമേശ് പിസാരി പുള്ളി സപ്പോർട്ട് ചെയ്തു, പേളിമാനെ സപ്പോർട്ട് ചെയ്തു, ഒരുപാട് നടിമാർ, ദിവ്യ പിള്ളൈ, സംയുക്ത മേനോൻ, നടന്മാരെ രമേശ് പിസാരി, അങ്ങനെ ലാലു ലക്ഷ, കുറച്ച് ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാവരും പേയ്മെൻറ്റ് ചോദിക്കണം, സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യാം. എന്നാൽ ഈ ആക്ട്രസ്സുമാർ ആരും ഒരാൾ പോലും പേളിമാനെയാണ് ആരായാലും ഒരു കാശ് പോലും വാങ്ങിച്ചില്ല. കാരണമാണ് സബ്സ്ക്രൈബേഴ്സ് കൂടിയത്. യൂട്യൂബിൽ എന്താണ് വ്യൂ പറയുക? മെയിൻലി ഇപ്പോൾ ഫിലിം റിവ്യൂ ആണ്. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഫിലോസഫിക്കലായ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു ഫിലോസഫിക്കലായ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വ്യൂസ് കുറയും, കാരണം അതെല്ലാവർക്കും മനസ്സിലാവില്ല. സിനിമയെക്കുറിച്ച് പറയുമ്പോഴാണ് ആൾക്കാർ കാണുന്നത്. അത് അതുമാത്രമല്ല, ഇപ്പോൾ ഫിലിമിൽ തന്നെ ഇപ്പോൾ സ്ക്രിപ്റ്റ് ആയിട്ട് ജോൺ പോളിനെ കുറിച്ചുള്ള എഴുതി ആരും വായിക്കുന്നില്ല. ഈ നടന്മാരെ കുറിച്ചുള്ള പറയുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. അവർക്ക് ഈ മീഡിയ ആളുകൾക്ക് വേണ്ട ഒരു മസാല നെഗറ്റിവിറ്റിയാണ്. മസാല വേണം, നെഗറ്റിവിറ്റി വേണം. നെഗറ്റിവിറ്റി ആണെന്ന് തോന്നുന്നു. നെഗറ്റിവിറ്റി അതാണ് അതിൻ്റെ പുറകെ കിടക്കുക. പക്ഷേ ഞാൻ ഇതൊന്നും പ്ലാൻ ചെയ്ത് പറയുന്നതല്ല, ഫ്രാങ്കായിട്ട് പറയുന്നതാണ്. ഞാൻ പറയുന്നത് പകുതി ക്ലാസ്സും പകുതി മാസമാണ്. ആ മാസം ഇറ്റാവും, ക്ലാസ് ഇറ്റാവില്ല. ഇപ്പോൾ വിക്രം എന്ന സിനിമയ്ക്ക് ഞാൻ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് കൊടുത്തൊരു വ്യൂ ഒന്നും ആരും കണ്ടിട്ടില്ല. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് പറഞ്ഞ എന്താ പറഞ്ഞു, ഞാൻ പറഞ്ഞത് കാസ്റ്റിംഗ് ശരിയായില്ല പറഞ്ഞു. അത് ഭയങ്കര വൈറലായി. എന്നിട്ട് എൻ്റെ അടുത്ത് ഒരാൾ വന്ന് പറയാം നിങ്ങൾ ഈ പറഞ്ഞ ശരിയായില്ല. ഞാൻ പറഞ്ഞ സെക്കൻഡ് ഹാഫ് അതാരും കണ്ടിട്ടില്ല. ആൾക്കാർക്ക് വേണ്ട നെഗറ്റിവിറ്റിയാണ്. ഇപ്പോൾ പണം തുടങ്ങുമ്പോൾ ഉടലിനെ കുറിച്ച് പറഞ്ഞൊരു വ്യൂ എടുത്തു. ഉടലിനെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടില്ല ആ മൂവി തന്നെ. അത് കുറേ സെക്സ്വാലിറ്റിയും കുറേ വയലൻസും, ഭയങ്കര വയലൻസാണ്. പിന്നെ അത് മാത്രമല്ല, അതൊരു വയസ്സായ സ്ത്രീയെ കൊല്ലുക. എന്നിട്ട് ആ ഡയറക്ടർ പറയുന്നു ഈ ഫിലിം ഫാമിലിയായിട്ട് കാണുന്നു. ഞാൻ അവിടെ വെച്ചിട്ട് പറഞ്ഞു ആ ഫാമിലിയായിട്ട് കാണാൻ പറ്റില്ല, ഭയങ്കര വയലൻസ്. പിന്നെ ഒരുപാട് അത് പടം ഹിറ്റാണെന്ന് തോന്നുന്നു, കാരണം ഈ സെക്സ് സീൻസ് കാണാൻ വേണ്ടി ആൾക്കാർ കയറിയിട്ടുണ്ട്. അതിന് ആ ഒരു സർട്ടിഫിക്കറ്റ് ആണല്ലോ കിട്ടിയിരുന്നത്. പക്ഷേ അതങ്ങനെ ആവാം. പക്ഷേ ആ ഒരു വയസ്സായ ആൾക്കാരെ കൊല്ലുക, അതൊന്നും കാണിക്കാൻ പാടില്ല. സിനിമയ്ക്ക് സൊസൈറ്റിയോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അത് പല ഫിലിം മേക്കേഴ്സിനും, പല താരങ്ങൾക്കും അതില്ല. അപ്പോൾ സന്തോഷ് വർക്കിയുടെ യൂട്യൂബ് ചാനലിന് എല്ലാവിധ ആശംസയും നേരിടുകയാണ്. ഞാൻ ഒന്നും പറയാതെ യൂട്യൂബ് എടുത്തിട്ട് സന്തോഷ് വർക്കി യൂട്യൂബ് ചാനൽ ടൈപ്പ് ചെയ്താൽ മതി. മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ല നല്ല റിവ്യൂകളുമായിട്ട് വീണ്ടും വരട്ടെ എന്ന് ആശംസിക്കുന്നു.